ഹലോ നമസ്കാരം ഞാൻ രാകേഷ് ബാബുവാണ് നമ്മള് കഴിഞ്ഞ വീഡിയോയില് മിനി കൂപ്പറിന്റെ കുറച്ച് ഭാഗങ്ങളെ കാണിച്ചു അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാല് മിനി കൂപ്പറിന്റെ പെയിന്റിംഗ് ഒക്കെ കംപ്ലീറ്റ് കഴിഞ്ഞു ഇപ്പൊ ഇനി സെറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് അപ്പൊ നമുക്ക് ഇത്രയും ദിവസം ഈ ഡാഷ് ബോർഡും അതുപോലെ തന്നെ ഡോപ്പാളും കാര്യങ്ങളൊന്നും അപ്പോഴത്തെ ഇത് കിട്ടിയില്ലായിരുന്നു അപ്പൊ ആ ഒരു സമയം കൊണ്ടാണ് നമ്മൾ ഇത്ര പെയിന്റിംഗ് ആയിപ്പോയത് ഇപ്പൊ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടി നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പൊ ഇതും കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാല് വണ്ടിയുടെ ഏകദേശം വർക്ക് കഴിയും പിന്നെ നമുക്ക് ഓടിച്ചു നോക്കാനുള്ള പരിപാടി ഒക്കെ നടക്കുന്നത് അപ്പൊ ഇപ്പൊ ഞാൻ ഡാഷ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇപ്പൊ നമുക്ക് ഡോർ പാഡ് പിടിക്കാം ഡോർ പാഡ് ഇതുപോലെ നമ്മള് ചീറ്റിയാൽ അടിച്ചെടുത്താണ് അതിന്റെ പുറത്ത് ഡിനിസ് കൊണ്ട് പുഷ് പിടിപ്പിച്ചാൽ നല്ല ഭംഗിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ടല്ലേ ഇതല്ലേ അതുപോലെ തന്നെ ഡാഷ് ബോർഡിലും പുള്ളി ആ ഒരു ചെക്ക് ഡിസൈൻ ഒക്കെ കൊടുത്തു സൂപ്പറായിട്ടുണ്ടല്ലേ ഇത് പറ്റിയ അപ്പൊ നമ്മള് കഴിഞ്ഞ സംഭവമൊക്കെ ചെയ്ത കൂട്ടത്തിൽ ഇതിനായിട്ട് ബെൻഡിനൊക്കെ വെക്കാൻ കാണിച്ചായിരുന്നു അതില് അടുത്ത് ഇങ്ങനെയാണ് ഇപ്പൊ ഒരു ഡോറ് ഒരു പണത്തായി ഇതിനൊക്കെ ഇതൊക്കെ നമ്മൾ തുളയിട്ടിട്ട് അടിയിൽ കട്ടൊക്കെ വെച്ച് കഴിക്കണം ഇതാകുമ്പോൾ ഇവിടെ ബീഡിങ് ഉണ്ട് മറ്റേ ഡോറിന്റെ ഇവിടെയൊക്കെ ബ്ലാക്ക് ബ്ലാക്ക് ബീഡിങ് അല്ല ക്രോം ബീഡിങ് ആ സ്റ്റീലിന്റെ കളറാണ് അപ്പൊ അതിലൂടെ വരുമ്പോഴുള്ള ശരിക്കുള്ള ഭംഗി വരും അതേ നമ്മള് വയറിംഗ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് ഇപ്പൊ അത്യാവശ്യം വയറിംഗ് ഒക്കെ വലിച്ചിട്ടുണ്ട് ഇനി എവിടെ നിന്നാണ് എങ്ങോട്ടാണ് കൊടുക്കേണ്ടതെന്നുള്ള പരിപാടി വിളിക്കുകയാണ് ഡാഷ് തെറ്റിയാണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഒട്ടിക്കണം അതൊക്കെ മേടിച്ചു വരുന്നുണ്ട് നമ്മൾ തൽക്കാലം ഈ ഹെഡ് ലൈറ്റിന്റെ ലൈൻ വലിച്ചു കൊടുക്കുകയാണ് ഇത് നമ്മൾ ഇതിന്റെ അകത്ത് ഫോഗ് ലാമ്പ് ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തെടുത്താണ് അപ്പൊ ഇതിന്റെ ലൈനാണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് ഇത് ബോറെണ്ണം ബോഡി എടുത്ത് പൊറളം ആയതുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പൊ നമ്മള് നോക്കണം ആ പറഞ്ഞു അപ്പൊ നമ്മള് വണ്ടിയുടെ ഗ്ലാസ് ഇടാനായിട്ടുള്ള പരിപാടിയാണ് ഇനിയൊക്കെ കട്ട് ചെയ്ത് വെച്ച് ഗ്ലാസും കട്ട് ചെയ്ത് എന്താ ഷീറ്റ് ആണ് അക്രോബാറ്റിക് അക്രോബാറ്റിക് അല്ല അക്രലിക് കോഴിക്കാർക്കുള്ള മടുപ്പ് അപ്പൊ ആ സാധനം നമ്മളിവിടെ വീഡിയോ വെച്ചിട്ടുണ്ട് പക്ഷെ ഇച്ചിരി ടാസ്ക് ആണ് പല പല വർഷമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് ഗ്ലാസ് ഇടാനായിട്ട് നന്നായി പാട് വേണ്ടി ഓക്കെ ഇനി പിടിപ്പിച്ച് കഴിഞ്ഞാൽ കാണിക്കാം ഗൈസ് അതെ നമ്മള് ഹാൻഡിൽ മേടിച്ചിട്ടുണ്ട് അതെ ഇതാണ് സംഭവം അപ്പൊ ഇത് കമ്പനി ഇറക്കുമ്പോ ഇത്ര നീളമുണ്ട് ആവശ്യത്തിനനുസരിച്ച് മുറിച്ചെടുക്കാവുന്ന നമ്മുടെ കമ്പനിയിൽ ഇത് മതി നമ്മുടെ പഴയൊരു ഹാൻഡിൽ ഉണ്ടായിരുന്നു അപ്പൊ ഇത്രയും നാളെ എടുക്കാണ്ട് കിടന്നപ്പോ അതിന്റെ ഭൂരിഭാഗം ഇപ്പൊരു വൈ പോയി അതുകൊണ്ട് നമ്മള് രണ്ടാമത് മേടിച്ചതായി ഇവിടെ ഇവിടെ സ്ക്രൂ പിടിച്ച നമ്മളിങ്ങനെ ഡോർ പാഡൊക്കെ വെച്ചുകൊണ്ട് പിന്നെ അത് അഴിച്ച് അളവെടുക്കേണ്ടി വരും അതുകൊണ്ട് ഇപ്പൊ അത് വേണം കഴിയുമ്പോ അറിയാലോ അപ്പൊ നോക്കാലോ വേണ്ടല്ലേ തീരുമ്പോ അറിയാലോ നമ്മുടെ മെയിൻ ഹെൽമെറ്റ് എടുത്ത് ഈ വണ്ടി ഒന്ന് അങ്ങോട്ട് വെക്കായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വെച്ച് ബൈ കഴിഞ്ഞ ആഴ്ച മുപ്പതിലൊക്കെ അടിച്ചാണല്ലോ അങ്ങനെ ഇച്ചിരി അതുകൊണ്ടൊക്കെ ആദ്യം പമ്പിൽ പോയിട്ടു സെനോണ് വന്നവഴി എടുക്കാനാണോ ഫുൾ ടാങ്കും
പെട്രോളിന് എത്ര വില? ഇന്നലെയാണ് ഇന്ന് ഇന്ന് ബൈക്ക് നാലിഞ്ച് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഉദ്ദേശം നമ്മൾ സ്റ്റിക്കർ അടിക്കാൻ വന്നേക്കാണ്. ഞാൻ പോട്ടെ രണ്ടു മണിക്ക് ഏത് ഫ്ലേവർ നീക്കണ്ടേ? പഴം വേണ്ട, പൈനാപ്പിൾ. സ്റ്റാൻഡൊക്കെ തട്ടാവേ. എന്റെ മോള അക്കോട്ടെ. ഹായ് ഹായ് റെഡി ഇത് പിടിപ്പിച്ചിട്ടില്ല. ഇത് വെച്ചേ മുകളിലടിക്കണോ താഴത്തെ സ്കൂളിലാണോ? അത് എവിടെ പിടിക്കണോ? ഇവിടെ വെച്ചാൽ മതി. അതിഥി പാമ്പല്ല, അതിഥി. ചെറുതായിട്ടൊരു പാമ്പ് കയറി. ചെറുതായിട്ടായിരിക്കും. ഓടി വന്നു എന്തിനാ? ഞാൻ കട്ടിലേക്ക് വരട്ടെ. ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചോട്ടെ. എവിടെ? നല്ല തക്കടുണ്ടോ മാമു? അവളെ ഒഴിച്ചു നമുക്കിവിടെ കണ്ടാ പോയി. നമ്മളിതിലില്ല, നമ്മളില്ല, നമ്മളെ കണ്ടാ മതി. പാമ്പു പോയി, അവര് പിടിച്ചോളൂ. നീ എന്തായിരുന്നു? പാമ്പിനെ കാണാൻ ഇൻഷട്ടൊക്കെ ചെയ്തിരിക്കണം. അങ്ങനെ നമ്മളെ വീട്ടിൽ ചെറുതായിട്ട് പാമ്പ് കയറിയായിരുന്നു. കുറച്ചു നേരം പാമ്പിന്റെ പുറകെ പോകേണ്ടി വരും. അതുകൊണ്ടാണ് വീഡിയോ ലേറ്റ് ആയത്. ഇവിടെ തന്നെയല്ലേ? അപ്പുറത്ത് പിടിപ്പിച്ചല്ലോ. കാണിച്ചു. വീടിന്റെ ഉള്ളിൽ തന്നെ കുറച്ചിങ്ങനെ പശയൊക്കെ ഉള്ളതാണ്. കണ്ടോ, ഇത് നമ്മളിങ്ങനെ ചേർത്ത് വെക്കുമ്പോഴത്തേക്കും അതൊരു ഒട്ടി റെഡി ആയിരുന്നു. ഒന്നര ഓക്കെ. അപ്പൊ നമ്മള് ഗ്ലാസ് ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുവാണ്. നമ്മൾ ഇതിന്റെ പുറത്തുള്ള ഇതൊരു കോട്ടി സ്ക്രാച്ച് വീഴാതിരിക്കാൻ വേണ്ടി കമ്പനി ഇടുന്ന കോട്ടിംഗ് ആണ്. അപ്പൊ അത് നമുക്ക് അങ്ങോട്ട് പൊടിച്ചോളാം. മിനി കസ്റ്റം, മിനി കസ്റ്റം. ഓടിച്ചു നോക്കാം നമുക്ക്.
ട്രിപ്പ് പോവാ. ഓക്കേ ബൈ ബൈ. കൂടെ അവനിവിടെ വീട്ടിൽ വരുന്നതാണ് ഇവിടെ സബ്സ്ക്രൈബറാ എന്നാണ് ചന്തു കിച്ചു കിച്ചാ ശരിക്കും പേര് കിച്ചു എന്നാണോ ഗിരികൃഷ്ണൻ ആ എത്രാം ക്ലാസ്സിൽ പഠിക്കണം എട്ടാം ക്ലാസ്സിൽ പഠിക്കണം ഇവിടെ സബ്സ്ക്രൈബറാണ് എട്ടാം സബ്സ്ക്രൈബറാണ് വേണ്ട ചേട്ടൻ കാണിച്ചേക്കാം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മിനി കൂപ്പറിന്റെ ഈ ഒരു വീഡിയോയിൽ ചെയ്യാനുള്ളത്. ഇത് നമ്മളിത് കൊണ്ട് കൊടുക്കാൻ പോകുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, അപ്പൊ അതും കൂടെ എഡിറ്റ് ചെയ്തിടാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു നല്ല ദിനാശംസിക്കുന്നു. ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.